നമസ്കാരം. ഹലാലും തുപ്പലും തകൃതിയായി സോഷ്യൽ മീഡിയകളിൽ ഓടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെട്ട വീഡിയോകൾ മൂലം ഹലാൽ ഹോട്ടലുകാർ പരിഭ്രാന്തിയിലായിരുന്നു. ഹലാൽ എന്ന ബോർഡ് കണ്ടാൽ ആ ഹോട്ടലിലേക്ക് ഒരാളും കയറാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെയില്ല. ഹലാൽ എന്ന ബോർഡ് കണ്ടാൽ അറപ്പാണ് തോന്നുന്നതെന്ന് എല്ലാ ജനങ്ങളും ഇപ്പോൾ ഒന്നടങ്കം പറയുകയാണ്. അങ്ങനെ ഒരാളും കയറാതെ, ഹലാൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടാതെ ഹലാൽ ഹോട്ടലുകാർക്ക് ഭീമമായ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾ മുൻപും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ രാത്രിയുടെ മറവിൽ ഹോട്ടലുകാർ ഹലാൽ ബോർഡ് എടുത്തു മാറ്റുന്ന ാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത്. ഇതാ ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കുക. ഹലാൽ ബോർഡ് എടുത്തു മാറ്റുന്ന ഈ ദൃശ്യം ഈരാറ്റുപേട്ട തിക്കോയിൽ നിന്നാണ്. മുസ്ലിം സമുദായത്തിന് വളരെയധികം സ്വാധീനമുള്ള പ്രദേശമാണ് ഈരാറ്റുപേട്ട. ആ ഈരാറ്റുപേട്ടയിൽ പോലും രാത്രിയുടെ മറവിൽ ഹലാൽ ബോർഡ് എടുത്തു മാറ്റേണ്ട ഗതികേടാണെങ്കിൽ മറ്റു പ്രദേശങ്ങളിലെ സ്ഥിതിവിശേഷം എന്താണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഹലാൽ ഹോട്ടലുകാർ പരക്കം പായുകയാണ്. ഇപ്പോൾ ഹലാൽ ബോർഡ് കണ്ടാൽ ഹോട്ടലിൽ കയറാൻ ആളുകളില്ല. ഈ കാഴ്ചകൾ കൊണ്ട് തന്നെ ഒരു കാര്യം 100% ഉറപ്പിച്ചു പറയാൻ സാധിക്കും: ഹലാൽ ഭക്ഷണം ഇനി ഇവിടെ ചിലവാകില്ല എന്ന്. ആളുകൾ കൂട്ടത്തോടെ ഹലാൽ ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ രാത്രിയുടെ മറവിൽ ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റുകയേ ഇവർക്ക് നിവൃത്തിയുള്ളൂ. മാത്രവുമല്ല, ഹലാൽ ഹോട്ടൽ വിഭാഗക്കാർക്ക് സാമ്പത്തികമായുള്ള വലിയൊരു തിരിച്ചടി കൂടിയാണ് ഈ തുപ്പൽ വീഡിയോകൾ നൽകിയിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ഇടതുപക്ഷ വാലാട്ടികൾ ഇതിന്റെ പേരിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന്. നമ്മുടെ മാമാ മാധ്യമങ്ങൾ ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് വായ തുറന്നിട്ട് പോലുമില്ല. കാരണം ഇതിൽ തൊട്ടാൽ പൊള്ളുമെന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം തുപ്പുന്ന ഭക്ഷണമല്ല ഹലാൽ എന്ന് ന്യായീകരിക്കാൻ പോലും അവർക്ക് ആവുന്നില്ല എന്നതാണ് സത്യം. മാത്രമല്ല, നിരവധി ഉസ്താദുമാരുടെ വീഡിയോകളും പ്രചരിക്കപ്പെടുന്നുണ്ട്. ഉമിനീർ കൂടിക്കലരുമ്പോഴാണ് ഭക്ഷണത്തിന് ഇത്ര രുചി ലഭിക്കുന്നത് എന്നും മുഹമ്മദ് നബിയുടെ തുപ്പലിന്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ അവർ വാതൊരാതെ സംസാരിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ധാരാളം ലഭ്യമാണ്. അതുകൊണ്ട് ഈ തുപ്പൽ ഭക്ഷണത്തെ, ഹലാലിനെ തള്ളണോ കൊള്ളണോ എന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷവും അവരുടെ സ്വന്തം മാമാ മാധ്യമങ്ങളും. ഒരുപക്ഷെ ഹലാലിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് വാർത്ത കൊടുത്താൽ ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും സുഡാപ്പികളും ഹലാലുകാരും നേടാൻ പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് ഈ കപട മാധ്യമങ്ങൾക്ക് തോന്നുന്നതിൽ എന്താണ് തെറ്റ്? ഉത്തരേന്ത്യയിൽ പശുവിറച്ചി നിരോധിച്ചാൽ ഭക്ഷണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തൊണ്ടകീറി കൂവുന്ന മാമകൾക്ക് ഇവിടെയുള്ള ഭക്ഷണത്തിൽ തുപ്പിയാലും മലവിസർജനം നടത്തിയാലും യാതൊരുവിധ കുഴപ്പവുമില്ല. അവർ ഒരക്ഷരം മിണ്ടുകയില്ല. ഇരട്ടത്താപ്പ് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ അങ്ങനെ പെരുമാറിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്തായാലും ഇത് 8-ന്റെ അല്ല 16-ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്നത് ഉറപ്പാണ്. ഇരുട്ടിന്റെ മറവിൽ ഹലാൽ ബോർഡുകൾ എടുത്തു മാറ്റിയാലും കാര്യമില്ല എന്നാണ് ഈ തുപ്പൽ ജിഹാദികളോട് പറയാനുള്ളത്. തുപ്പൽ ചേർത്ത ഹലാൽ ഭക്ഷണം എവിടെയൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവിടങ്ങളൊക്കെ ബഹിഷ്കരിച്ച് നല്ല ഭക്ഷണം മാത്രം കഴിക്കാൻ ശീലിക്കുകയാണ് സമൂഹം എന്നാണ് സോഷ്യൽ മീഡിയകളിലെ പ്രതികരണങ്ങളുടെ തത്വമായി മനസ്സിലാക്കുന്നത്. സംഘപരിവാർ കാലങ്ങളായി പറയുന്നത് തള്ളിക്കളഞ്ഞവർ വരെ ഇപ്പോൾ ഹലാൽ ഭക്ഷണത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത്തരം തുപ്പൽ ഭക്ഷണം കഴിക്കാൻ ഒരാളും തയ്യാറാവുകയില്ല എന്നതുകൊണ്ട് തന്നെ അത്തരം ഹോട്ടലുകൾ ഇനി അടച്ചുപൂട്ടുകയും നിവൃത്തിയുള്ളൂ എന്നാണ് തുപ്പൽ ജിഹാദികളെയും സുഡാപ്പികളെയും ഓർമ്മിപ്പിക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.